അറിയപ്പെട്ട കുട്ടികളെ രോഗവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവരും കാണുക വായുവിലൂടെ പകരുന്ന രോഗം വായുവിലൂടെ പകരുന്ന രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ക്ഷയം ക്ഷയം പകരുന്നത് വായുവിലൂടെയാണ് ക്ഷയമാണ് രോഗങ്ങളിലെ രാജാവ് ഇപ്പോൾ രോഗങ്ങളിലെ രാജാവാണ് ക്ഷയം പകരുന്നത് വായുവിലൂടെയാണ് രോഗങ്ങളിലെ രാജാവാണ് ക്ഷയം ബി സി ജി കുത്തിവെപ്പിലൂടെ ക്ഷയം നിർമ്മാർജ്ജനം ചെയ്യാം ഒഴിവാക്കാം ബി സി ജി കുത്തിവെപ്പാണ് ക്ഷയത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പ് അതിലൂടെയാണ് ക്ഷയം ഒഴിവാക്കാൻ കഴിയുന്നത് വസൂരി വസൂരി വായുവിലൂടെ പകരുന്ന മറ്റൊരു രോഗമാണ് ഇന്ന് പൂർണ്ണമായി നിർമാർജനം ചെയ്തിരിക്കുന്ന രോഗമാണ് വസൂരി വായുവിലൂടെ പകരുന്ന മറ്റൊരു രോഗമാണ് ചിക്കൻ പോക്സ് ചിക്കൻ പോക്സ് വായുവിലൂടെ പകരുന്ന മറ്റൊരു രോഗമാണ് ചിക്കൻ പോക്സ് മറ്റൊരു രോഗമാണ് അഞ്ചാം പനി അതുപോലെ മറ്റൊരു രോഗമാണ് ആന്ത്രാക്സ് മറ്റു രോഗമാണ് ഇൻഫ്ലുവൻസ അതുപോലെ സാസ് സാസ് ഈ അടുത്ത കാലത്ത് ഒരുപാട് പേരുടെ ജീവൻ അപഹരിച്ച രോഗമാണ് സാസ് അതുപോലെ ജലദോഷം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അനുഭവപ്പെടുന്ന രോഗമായ ജലദോഷം വായുവിലൂടെ പകരുന്ന രോഗമാണ് മുണ്ടിനീര് മുണ്ടിനീര് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പകരുന്ന ഇല്ലെങ്കിലും കൂടുതൽ പേര് ഇപ്പോൾ ഈ രോഗത്തിൽ നിന്ന് മുക്തരായിട്ടുണ്ട് ആദ്യ കൂടുതൽ പേർക്കുണ്ടായിരുന്നു ഇപ്പോൾ മുണ്ടിനീര് അധിക പേർക്കുണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല ഡിഫ്തീരിയ വില്ലൻ ചുമ ഇതെല്ലാം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഒരു പ്രാവശ്യം കൂടിയും വില്ലൻ ചുമ ഡിഫ്തീരിയ മുണ്ടിനീര് ജലദോഷം സാസ് ഇൻഫ്ലുവൻസ ആന്ത്രാക്സ് അഞ്ചാംപനി ചിക്കൻ ബോക്സ് വസൂരി ക്ഷയം ഇതെല്ലാമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ക്ഷയം വസൂരി ചിക്കൻപോക്സ് അഞ്ചാംപനി ആന്ത്രാക്സ് ഇൻഫ്ലുവൻസ സാസ് ജലദോഷം മുണ്ടിനീര് ഡിഫ്തീരിയ വില്ലൻചുമ ഇനി ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ നോക്കാം കോളറ ജലത്തിലൂടെ പകരുന്ന പ്രധാന രോഗമാണ് കോളറ അതുപോലെ ടൈഫോയിഡ് ചെറുകുടലിനെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ് എലിപ്പനി എലിയിൽ നിന്ന് നമുക്ക് മനുഷ്യരിലേക്ക് ലഭിക്കുന്ന രോഗമാണ് എലിപ്പനി മറ്റൊന്നാണ് ഹൈപ്പറ്റൈറ്റിസ് വയറുകടി പോളിയോമൈലറ്റിസ് ഇതെല്ലാം ജലത്തിലൂടെയാണ് പകരുന്നത് പോളിയോമൈലറ്റിസ് വയറുകടി ഹൈപ്പറ്റൈറ്റിസ് എലിപ്പനി ടൈഫോയിഡ് കോളറ ഇതെല്ലാം പകരുന്നത് ജലത്തിലൂടെയാണ് കോളറ ടൈഫോയിഡ് എലിപ്പനി ഹൈപ്പറ്റിസ് വയറുകടി പോളിയോ മൈലറ്റിസ് ഇനി ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഗൊണേറിയ ഗൊണോറിയ സിഫിലിസ് എയ്ഡ്സ് അക്യൂട്ട് ഇമ്മ്യൂൺസ് ഡിഫിഷ്യൻസി സിൻഡ്രം നമ്മുടെ പ്രതിരോധത്തെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രോഗമാണ് എയ്ഡ്സ് എയ്ഡ്സ് ബാധിക്കുന്നത് ലൈംഗിക ലൈംഗിക സമ്പർക്കത്തിലൂടെയാണ് അതുപോലെ രോഗാണുബാധിതരായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ രോഗാണുബാധിതരായ ആളുകളുമായിട്ട് രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഹൈപ്പറ്റൈറ്റിസ് എയ്ഡ്സ് എന്നിവ ഹെപ്പറ്റൈറ്റിസും എയ്ഡ്സും രക്തം സ്വീകരിക്കുന്നതിലെയും പകരും ഷഡ്പദങ്ങൾ മുഖാന്തിരം പകരുന്ന രോഗങ്ങളാണ് ഷഡ്പദങ്ങൾ മുഖാന്തിരം ഒരുപാട് രോഗങ്ങൾ പകരുന്നുണ്ട് കൊതുക് മൂലം പകരുന്ന രോഗങ്ങളാണ് മന്ത് മന്ത് ക്യൂലസ് പെൺ കൊതുകളാണ് പരത്തുന്നത് മന്ത് ക്യൂലസ് പെൺ കൊതുകളാണ് പരത്തുന്നത് മലേറിയ അനോഫലിസ് പെൺകൊതുകളാണ് പരത്തുന്നത് മലേറിയ അനോഫലിസ് പെൺ കൊതുകുകളാണ് പരത്തുന്നത് ഡെങ്കിപ്പനി ഈ ഡിസ് ഈജിപ്തി കൊതുകളാണ് പരത്തുന്നത് ഡെങ്കിപ്പനി ഈ ഡിസ് ഈജിപ്തി പെൺകൊതുകളാണ് പതി പരത്തുന്നത് മഞ്ഞപ്പനി ഈ ഡിസ് ഈജിപ്തിയാണ് ജപ്പാൻ ജ്വരം അതുപോലെ പലതരം കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളുണ്ട് ചിക്കൻ ഗുനിയ ഈ ഡിസ് ഈജിപ്തി മറ്റു ഷഡ്പദങ്ങൾ മൂലമാണ് ഉണ്ടാകുന്ന രോഗങ്ങളാണ് പ്ലേഗ് എലിച്ചാണ് പരുത്തുന്നത് പ്ലേഗ് പ്ലേഗ് എലിച്ചെള്ളാണ് പരത്തുന്നത് എലിച്ചെള് മൂലമുണ്ടാകുന്ന രോഗമാണ് പ്ലേഗ് ആയിരത്തി തൊള്ളായിരത്തി നമുക്കറിയാം സൂററ്റ് നഗരത്തിലുണ്ടായ പ്ലേഗ് വളരെ പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സൂററ്റ് നഗരത്തിൽ പ്ലേഗ് ഉണ്ടായത് പ്ലേഗ് പരത്തുന്നത് എലിച്ചാണ് ടൈഫസ് പരത്തുന്നത് ചെള് പേന എന്നിവയാണ് അതുപോലെ കാല അസരി പകരത്തുന്നത് സാൻഫ്ലൈ ആണ് സ്ലീപ്പിംഗ് സിക്നെസ് പകരയ്ക്കുന്നത് സെഡ് സെഡ് ഫ്ലൈ ആണ് ഇതെല്ലാം ഷഡ് പദങ്ങൾ മൂലമുണ്ടാകുന്ന മറ്റ് രോഗങ്ങളാണ് കുട്ടികളെ ഈ പ്രാവശ്യം രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അറിയാത്തത് എഴുതെടുത്ത് പഠിക്കണം എന്നറിയിക്കുന്നു